പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 മാർച്ച് മാസം 30 തീയതി ശനിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഈ മാസത്തിൻ്റെ മറ്റൊരു വീക്കെൻഡിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ദൈവകൃപയുടെയും ദിനമാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യെശയ്യ പ്രവാചകന്റെ പുസ്തകം 53:9. ഐസയ ചാപ്റ്റർ 53:9 നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കിഴി കൊടുത്തു. അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെ ആയിരുന്നു. യെശയ്യ പ്രവാചകൻ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് ദീർഘനാളുകൾക്ക് പുറകിൽ ആത്മാവിൽ പ്രവചിച്ച യേശുവിൻ്റെ അവസാന നിമിഷങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ നാം വായിച്ച് ഇന്ന് വാഗ്ദത്ത വചനമായി കേട്ടത്. പറയുന്നു, യേശുവിൻ്റെ കയ്യിൽ ഒരു സാഹസവുമില്ല, നാവിൽ ഒരു വഞ്ചനയുമില്ല, പക്ഷേ ഇവയൊന്നുമില്ലായിരുന്നിട്ടും വഞ്ചകരായ രണ്ട് കള്ളന്മാരുടെ നടുവിൽ യേശുവിനെ ക്രൂശിച്ചു. അതെ, യേശുവിനെ ക്രൂശിച്ച് മരണത്തിന് ഏൽപ്പിച്ചു. നാം വചനം വായിക്കുന്നു, ഈ ക്രൂശിൽ മരിച്ചവൻ കിടക്കുവാൻ പാടില്ലാത്തതിനാൽ ശബത്ത് നാൾ ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പായി ഇതാ ക്രൂശിൽ നിന്നും ഇറക്കി കല്ലറയിൽ വെച്ചു. എന്നാൽ ആ കല്ലറയെ കുറിച്ചും പ്രവചിച്ചു, അരിമത്യക്കാരനായ യോസഫിന്റെ സമ്പന്നനും യേശുവിന്റെ രഹസ്യ ശിഷ്യനുമായിരുന്ന അരിമത്യക്കാരനായ യോസഫിന്റെ സമ്പന്നമായ കല്ലറയിൽ യേശുവിനെ അടക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായി. പ്രിയ ദൈവമക്കളെ, കർത്താവ് ഈ പങ്കപ്പാട് മുഴുവനും സഹിച്ച് ലോക ക്രൈസ്തവ ജനത അതിനെ ഈ ദിനങ്ങളിൽ അനുസ്മരിപ്പിക്കുന്നതും എന്തിനു വേണ്ടിയാണ്? എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടി കാൽവറി കൊലക്കളത്തിൽ യാഗമായ ആ യേശുവിൽ കൂടെ ലഭ്യമായ നിത്യരക്ഷ ഞാൻ നിങ്ങളും പ്രാപിക്കുവാനാണ്. അതെ, തലയോടിടമെന്ന സ്ഥലത്ത് രണ്ട് കള്ളന്മാരുടെ മധ്യയെ ക്രൂശിതനായി ഇന്ന് സാറ്റർഡേ, ഇതാ സ്വസ്ഥതയുടെ ദിനം. യേശു ഇതാ നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തൻ്റെ ശവശരീരം കല്ലറയിൽ അടക്കപ്പെട്ടു. ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി, ഏതിനു വേണ്ടി? മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി. അതായത്, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്നേഹം എത്രത്തോളം വലുതാണ് എന്ന് തെളിയിക്കപ്പെട്ട ദിനരാത്രങ്ങളാണ് ഈ ദിവസങ്ങൾ 2000 വർഷങ്ങൾക്ക് പുറകിൽ കാൽവറി കൊലക്കളത്തിൽ നടന്നത്. ഇത് ഞാനും നിങ്ങളും വിശ്വസിച്ച് ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമാകും. അതെ, ഈ പ്രവചനങ്ങൾ ഒന്നൊന്നായി യേശുവിൻ്റെ ജീവിതത്തിൽ നിറവേറിക്കൊണ്ട് മരണത്തെ ജയിച്ച് യേശു ഉയർത്തെഴുന്നേറ്റു. ആകയാൽ ഞാനും നിങ്ങളും ഈ കർത്താവിൻ്റെ ശക്തി പ്രാപിച്ച് ദൈവകൃപയോടെ ജീവിപ്പാൻ ഇടയാകട്ടെ. ഇന്നത്തെ ദിനം ഈ നിലയിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുകയും യേശുവിൽ കൂടെയുള്ള നിത്യരക്ഷ സ്വായത്തമാക്കുകയും വേണം. യേശു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായി. ഞാൻ വേണ്ടാത്തത് ചിന്തിച്ചതിന് യേശുവിൻ്റെ തലയിൽ മുൾക്കിരീടം അടിക്കുവാനിടയായി. ഞാൻ വേണ്ടാത്തത് പ്രവർത്തിച്ചതിന് യേശുവിൻ്റെ കൈകളിൽ എൻ്റെ കൈക്ക് പകരം ആണികൾ അടിച്ചു കയറ്റി, തൻ്റെ വിലാപ്പുറത്തു കുത്തി, തൻ്റെ പുറം ഉഴവ് ചാലി പോലെയായി
അതേ ഒരു വിധത്തിലും പാപമൊന്നും ചെയ്യാത്ത യേശു എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പാപമരണം യഹൂദനെ ശാപമായ കുരിശ് യേശു യാഗമായി തീർന്നു. ആകയാൽ ആ യാഗം എനിക്ക് വേണ്ടിയാണ്, എന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് ഹൃദയംഗമായി വിശ്വസിച്ച് വാഗുണ്ട് ഏറ്റു പറഞ്ഞ് ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം. ആ യേശുവിന്റെ ശക്തി നമ്മിൽ വ്യാപരിക്കട്ടെ, വിടുതൽ ഉണ്ടാവട്ടെ. ഭാരത്തോടെ വിഷമത്തോടെ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന നിങ്ങളുടെ വിഷയത്തിന്മേൽ ദൈവം ഇടപെടട്ടെ, ദൈവം പ്രവർത്തിക്കട്ടെ, സ്വർഗത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഈ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമായി കർത്താവ് നമ്മെ ഓരോരുത്തരെയും പരിപാലിക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുത്തൻ പ്രഭാതത്തിനായി സ്തോത്രം. മാനവ ലോകത്തിന്റെ പാപപരിഹാരത്തിനായി അറുക്കപ്പെട്ട കുഞ്ഞാടായ യേശു ദുഷ്ടന്മാരോടുകൂടെ ക്രൂശിക്കപ്പെടുകയും അടക്കപ്പെടുകയും ചെയ്തുവല്ലോ. ഈ നല്ല ദിനങ്ങളെ ഞങ്ങൾ ഓർക്കുമ്പോൾ അതിൽ കൂടെ ലഭ്യമായ നിത്യശക്തിയും നിത്യരക്ഷയും നിത്യജീവനും പ്രാപിച്ച് അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. ദൈവജനം കേൾക്കുന്ന ഓരോന്നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം, സ്വർഗീയ കൃപകൾ കൊണ്ട് നിറയ്ക്കണം, പുത്തൻ അഭിഷേകത്താൽ പൊതിയണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, കർത്താവിനെ കുറിച്ച് പറയപ്പെട്ട സകല പ്രവചനങ്ങളും നിവൃത്തിയായി. ആ യേശു നമ്മെ ചേർക്കുവാൻ വീണ്ടും വരുമെന്ന് പ്രവചിച്ചിരിക്കുന്ന സകല പ്രവചനങ്ങളും അതിസമീപ ഭാവിയിൽ നിവൃത്തിയാകുവാൻ പോകുകയാണ്. ആകയാൽ ഈ ക്രൂശീകരണ വലിയ ത്യാഗത്തിൽ കൂടെ പിതാവാൻ ദൈവം ലക്ഷ്യമാക്കിയ നിത്യരക്ഷ ഞാനും നിങ്ങളും വ്യക്തിപരമായി പ്രാപിച്ച് ദൈവകൃപ അനുഭവിച്ച് യുഗായുഗങ്ങൾ കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ സർവശക്തനായ ദൈവം ജീവജലം ശ്രമിക്കുന്ന ഏവരെയും ഇടയാക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.